വടകര റൂറൽ ബാങ്ക് കാർഷിക പരിശീലനവും അനുബന്ധ പദ്ധതിയും ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് എ ടി ശ്രീധരന് ബാങ്കിംഗ് മേഖലയിൽ ആധുനികവൽക്കരണം നടപ്പിലാക്കി വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞ കോവിഡ് കാലത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ വടകര റൂറൽ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ബാങ്ക് പ്രസിഡന്റ് എ ടി ശ്രീധരൻ പറഞ്ഞു ബാങ്കിന്റെ അമ്പത്തിയേഴാമത് പൊതുയോഗത്തിൽ എ ക്ലാസ് അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സാമ്പത്തിക വർഷം നൽകുന്ന നാനൂറ് കോടി രൂപ വായ്പയിൽ നൂറ് കോടി രൂപ മുൻഗണനാ വിഭാഗത്തിന് നൽകും നിലവിൽ മുന്നൂറ്റി കോടി നിക്ഷേപമുള്ള ബാങ്ക് അടുത്ത സാമ്പത്തിക കോടിയാക്കാൻ കേന്ദ്ര സർക്കാർ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് വീരഞ്ചേരിയിൽ ബൃഹത്തായ കാർഷിക പരിശീലന കേന്ദ്രവും അനുബന്ധ സേവനങ്ങൾക്കും ആറ് കോടി രൂപയുടെ പദ്ധതി പുതിയ വർഷത്തെ അഭിമാന പദ്ധതിയാണെന്നും പ്രസിഡന്റ് അറിയിച്ചു ബാങ്കിന്റെ പൊതുവിതരണ കേന്ദ്രങ്ങൾ മാതൃകാ സ്ഥാപനങ്ങളായി ഉയർത്തും ബാങ്ക് മെമ്പർമാർക്ക് ഇരുപത് ശതമാനം ലാഭവിഹിതം നൽകാൻ യോഗം ഏകകണ്ഠ്യന തീരുമാനിച്ചു യോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി കെ പി പ്രദീപ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭരണസമിതി അംഗങ്ങളായ കെ വാസു സി കുമാരൻ സോമൻ മുതുവന അഡ്വക്കേറ്റ് ഇ എം ബാലകൃഷ്ണൻ എ കെ ശ്രീധരൻ കെ ടി സുരേന്ദ്രൻ എൻ കെ രാജൻ പി എം ലീന ആലിസ് വിനോദ് എ പി സതി എന്നിവർ പ്രസംഗിച്ചു